ദീപൻ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു യുവ സംവിധായകനും പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ആനന്ദവള്ളിയുടെ മകനുമായ ദീപൻ 1970 ജനിച്ചത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ദീപൻ സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെൽ ഐക്കോണും എനേബിൾ ചെയ്യുക. 2003 ദീപൻ്റെ സംവിധാനത്തിൽ ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നത്. ചിത്രത്തിൻ്റെ പേര് ദ കിങ് മേക്കർ ലീഡർ. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സിദ്ദീഖ്, ഐശ്വര്യ, വിജയകുമാർ, രാജൻ പിദേവ് എന്നിവരാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തത് ജാസി ഗിഫ്റ്റ് ആയിരുന്നു. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 3.3/10. 2009 ദീപൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് പുതിയ മുഖം. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ, ബാല, പ്രിയാമണി, മീരാനന്ദൻ, നെടുമുടി വേണു എന്നിവരാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തത് ദീപക് ദേവ് ആയിരുന്നു. ഈ ചിത്രം തമിഴ്, തെലുഗു എന്നീ ഭാഷകളിൽ ഡബ് ചെയ്തിരുന്നു. കന്നഡയിൽ സിദ്ധി എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നു. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 5.6/10. 2012 ദീപൻ്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് ഹീറോ. ആക്ഷൻ കോമഡി ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ, ശ്രീകാന്ത്, കൃഷ്ണമാചാരി, യാമി ഗൗതം, അനൂപ് മേനോൻ എന്നിവരാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തത് ഗോപി സുന്ദർ ആയിരുന്നു. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 3.8/10. 2013 ദീപൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് സിം, സോറി ഐ ആം മാഡ്. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ആൻ അഗസ്റ്റിൻ, ദീപക്, മണികണ്ഠൻ എന്നിവരാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തത് ഗോപി സുന്ദർ ആയിരുന്നു. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 3.4/10. 2013 ദീപൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രത്തിൻ്റെ പേര് ഡി കമ്പനി. ആക്ഷൻ ത്രില്ലർ ഗ്യാങ്സ്റ്റർ ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഒരു ആന്തോളജി ചിത്രമായിരുന്നു. ഇതിൽ ഗാങ്സ് ഓഫ് വടക്കുംനാഥനായിരുന്നു ദീപൻ ഡയറക്റ്റ് ചെയ്തിരുന്നത്. ജയസൂര്യ, അനൂപ് മേനോൻ, ഉണ്ണിമുകുന്ദൻ, രാജീവ് പിള്ളൈ, പാർവതി, ജോജു ജോർജ്, അരുൺ, ദീപക് പറമ്പോൾ, ഇർഷാദ് എന്നിവരാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 4.8/10. 2014 ദീപൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് ദ ഡോൾഫിൻസ്. കോമഡി ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സുരേഷ് ഗോപി, മധു, അനൂപ് മേനോൻ, മേഘ്നാരാജ് എന്നിവരാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. എം ജയചന്ദ്രൻ ആയിരുന്നു ഈ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 6.7/10. 2017 ദീപനും AK സാജനും കൂടി സംവിധാനം ചെയ്ത ചിത്രമാണ് സത്യ, മാൻ ഓൺ ദ റോഡ്. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയറാം, പാർവതി നമ്പ്യാർ എന്നിവരാണ് മുഖ്യ വേഷം കൈകാര്യം ചെയ്തത്. ഗോപി സുന്ദരായിരുന്നു ഈ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 2.6/10. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ദീപൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസസ്. ബൈ.